ടീച്ചർ നമസ്കാരം. നമ്മുടെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ വളരെ ഗംഭീരമായി തന്നെ അങ്ങനെ കടലായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഈ ഒരു സമയത്ത് പുഴ മുതൽ പുഴ വരെ കണ്ടു, അങ്ങ് കഴിഞ്ഞ ദിവസം കണ്ടു എന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് അങ്ങ് അത് കണ്ടിറങ്ങിയ സമയത്ത് അങ്ങയുടെ ആ ഒരു ഹൃദയത്തെ ടച്ച് ചെയ്ത ആ ഒരു ഭാഗം, അതല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു അനുഭവം? ഞാൻ പൊതുവെ സിനിമ ധാരാളമായി കാണുന്ന കൂട്ടത്തിലല്ല. സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമകൾ വരുമ്പോൾ പോയി കാണുക എന്നത് മാത്രമേ ഉള്ളൂ. പുഴ മുതൽ പുഴ വരെ എന്ന് ശരിക്കും അതിൻ്റെ പേര് പറയുമ്പോൾ 1921 പുഴ മുതൽ പുഴ വരെ, ഇത് തുടങ്ങുന്ന ഇതിൻ്റെ പടം തുടങ്ങുന്ന കാലം മുതൽക്കേ ഇതിനെക്കുറിച്ച് മനസ്സിൽ സങ്കല്പങ്ങൾ കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. ഇത് തുടങ്ങുന്ന കാര്യം, പിന്നെ പ്രത്യേകിച്ച് അലി അക്ബർ ഈ പടം ചെയ്യാൻ പോകുന്നതിന് മുൻപേ നമുക്ക് അറിയാമായിരുന്നല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ 2 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ആ പടം കണ്ടു, പടത്തിന്റെ ആ ഇത്തരം എല്ലാ പടങ്ങളെയും ഒരേ മാനദണ്ഡം വെച്ചിട്ടല്ല നമ്മൾ അളക്കുക. ചിലതിന്റെ കലാമൂല്യമായിരിക്കും, ചിലതിലെ പിന്നെ ആക്ടേഴ്സിന്റെ പ്രാധാന്യമായിരിക്കും, ചിലതിന് ചരിത്രപരമായ പ്രാധാന്യമായിരിക്കും അഥവാ കാലിക പ്രാധാന്യമായിരിക്കും. ഇനി പലതരത്തിലുള്ള പല ആംഗിളുകളിലൂടെ വേണം സിനിമയെ സമീപിക്കാൻ. എല്ലാ സിനിമയും ഒരേ ആംഗിളിൽ, ഇപ്പം താരമൂല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് താരമൂല്യം അത്രയ്ക്കധികം ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ചരിത്രപരമായ ഒരു പ്രസക്തിയാണ് ഈ സിനിമയെ മറ്റ് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. 1921 എന്ന സങ്കല്പം വെച്ചുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ വിസ്മൃതമാക്കാൻ ചിലരെങ്കിലും ശ്രമിച്ച ഒരു ചരിത്ര സത്യത്തെ സ്മൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കൊത്തി വെക്കുകയാണ് അലി അക്ബർ ചെയ്തത്. ഹിന്ദു മറക്കരുതാത്തതും ഹിന്ദു മറക്കണമെന്ന് മറ്റു ചിലർക്ക് നിർബന്ധമുള്ളതുമായ ഒരു പശ്ചാത്തലം, ഒരു ചരിത്ര പശ്ചാത്തലമാണല്ലോ ഇതിൻ്റെ പിന്നിൽ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് രണ്ടാം പകുതിയില് കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ ഒരുപാട് കാര്യങ്ങള് സജീവമായിട്ട് നമ്മൾ കാണുക. തുവൂർ കിണറ് എന്നൊക്കെ പറയുന്ന ആ രംഗം വായിച്ചതിൽ പിന്നെ മനസ്സിൽ നിന്ന് മാറാത്തതാണ്. അതൊക്കെ അങ്ങോട്ട് ചിത്രീകരിച്ച് കാണുമ്പോൾ പിടയ്ക്കുന്ന മനുഷ്യ ശരീരങ്ങളും അതുപോലെ വളരെ ക്രൂരമായ രീതിയിലുള്ള ഹിന്ദു വേട്ടയാടലുകളും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഇത് അതിശയോക്തിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, പക്ഷേ വെളിച്ചം കാണിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികളും ഇടതുപക്ഷ പുരോഗമന സോക്കോൾഡ് മതേതര ചരിത്രകാരന്മാരും മനഃപൂർവ്വം മറച്ചു വെച്ച സത്യങ്ങളാണ്. കാരണം അത് ജനത്തിന്റെ മുന്നിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ന്യൂനപക്ഷ ഇസ്ലാമിക വർഗീയ പ്രീണനം നടത്താൻ ഇവിടുത്തെ ഇടത് വലത് കക്ഷികൾക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ അവരുടെ ബൗദ്ധിക പ്രതിനിധികളെ ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്തിയതായിരുന്നു. 1921 എന്നെ സംബന്ധിച്ച് ഏതാണ്ട് എൻ്റെ നാട് എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ വീട് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേറ്റത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് 1.5 കിലോമീറ്ററേ ഞാനും മലപ്പുറം ജില്ലയും കൂടി വ്യത്യാസമുള്ളൂ. അപ്പൊ എൻ്റെ മുത്തശ്ശിമാരടങ്ങുന്ന ആൾക്കാര് അന്നത്തെ കാലം നേരിട്ട് അവരനുഭവിച്ചില്ലെങ്കിലും അതിന് അനുരണനങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. കാരണം അതുവരെ വിനീത വിധേയരായി രണ്ടിടം കഴി നെല്ല് വേണം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന അന്നത്തെ അവിടുത്തെ മുസ്ലിം വയസ്സന്മാരെന്ന് പറയാം, അവര് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ കേട്ട് കഴിഞ്ഞ് പിന്നെ ക്രുദ്ധമായ രീതിയിലായിരുന്നു അവരുടെ മുഖഭാവം പോലും മാറി. പക്ഷെ എൻ്റെ അമ്മമ്മയൊക്കെ രക്ഷപ്പെട്ടു, കൂടുതൽ അവരെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ അവിടെയും ഇവിടെയുമുള്ളവരുടെ, പ്രത്യേകിച്ച് പൊന്നാനി ഭാഗത്തൊക്കെയുള്ള നമ്മുടെ ബന്ധുവർഗങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ട ക്രൂരതയും വായിച്ച ക്രൂരതയും അതുപോലെ അവതരിപ്പിച്ചപ്പോഴാണ് എത്ര മാത്രം നമ്മുടെ ആൾക്കാർ വേദനിച്ചു. ദിവസങ്ങളോളം എത്ര ടെൻഷനിലായിരിക്കും അവർ ജീവിച്ചത്. ഈ ജീവിക്കുമോ മരിക്കുമോ എന്നതായിരുന്നില്ല, ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരായി പ്രത്യേകിച്ച് സ്ത്രീകള് മറ്റുള്ളവരുടെ മുന്നിൽ തൂണിയൂരിഞ്ഞ് അപമാനിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ലൈംഗിക ആഭാസത്തിന് വിധേയരായിട്ട് ഒരു നിമിഷം അത് അനുഭവിച്ച് പിടഞ്ഞു മരിക്കേണ്ട ഒരവസ്ഥ, ഇതൊക്കെ ആലോചിക്കുമ്പോഴുണ്ടല്ലോ. എന്തായിരുന്നു ഇത്? എന്നെ ഇത് ഈ സിനിമ ഒരുപാട് ബാധിക്കാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്.
ഈ ആര്യ സമാജത്തിലെ റെക്കോർഡ്സ്, മാപ്പിള ലഹളയുടെ റെക്കോർഡ്സ് മുഴുവൻ ശേഖരിച്ചുകൊണ്ട് വീര സവർക്കർ ഒരു നോവൽ എഴുതി, മറാഠിയിൽ എഴുതി ഹിന്ദിയിൽ വന്ന ഒരു നോവലാണ് മോപ്ള. ഈ മോപ്ള എന്ന് പറയുന്ന നോവലിന്റെ ഹിന്ദി വേർഷൻ കുരുക്ഷേത്ര മാപ്പിള എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ചെയ്തയാളെ ലക്ഷ്മിയാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ആ ട്രാൻസ്ലേഷൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ചെത്തി മിനുക്കൽ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ കയ്യിലൂടെ കടന്നുപോയൊരു പുസ്തകമാണ്. അപ്പോൾ അത് വായിച്ചിട്ട് അതിലെ ക്രൂരതകൾ, സാവർക്കർ അവതരിപ്പിച്ച ക്രൂരതകൾ വായിച്ച് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ വിഷമിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ സാവർക്കർ എഴുതിയതിൻ്റെ മലയാള പരിഭാഷയുടെ വാക്കുകളും ചിത്രങ്ങളുമാണ്, നേർചിത്രങ്ങൾ. ഇത് അത് വന്നിട്ട് ഒരു 5-8 ആയിട്ടുണ്ടാവും ആ പുസ്തകം വന്നിട്ട്. അപ്പം ഈ ഒരു ഒരു കഴിഞ്ഞ ഒരു 1.5 കാലയളവിൽ ഞാൻ ഈ പുസ്തകത്തിലൂടെ മനസ്സ് സഞ്ചരിച്ച് കടന്നുപോയ ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പൊ എന്ത് വായിച്ചോ അത് തന്നെ നമ്മൾ സിനിമയിൽ കാണുക. ഒരുപക്ഷെ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ മനസ്സിൽ ടച്ച് ചെയ്യാനുള്ള ഒരു കാരണം സാവർക്കറുടെ മാപ്പിള ഞാൻ വായിച്ചു എന്നതാണ്. അതങ്ങ് അതില് നോവലിനുള്ള ക്രാഫ്റ്റ് അല്ല, എന്താണോ നടന്നു അതിന്റെ ആഖ്യാനമായിരുന്നു. ചരിത്ര ആഖ്യായിക്കാണ് അതിനെ പറയാൻ പറ്റുള്ളൂ, നോവൽ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ കാര്യം പിന്നെ അതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം ഉണ്ടായിരുന്നു ഇത്. പ്രത്യേകിച്ച് അതിൽ ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അലി അക്ബർ ഒന്ന് നേരിട്ട് വന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞിട്ട് മാപ്പിള ലഹളയെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ കുറച്ചും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ തെക്കൻ ജില്ലകളിലൊക്കെയുള്ള മാപ്പിള ലഹളയിൽ ഡയറക്റ്റ് ബന്ധമില്ലാത്തവർക്ക് കുറച്ചും കൂടി അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് മാപ്പിള ലഹളയെ കുറിച്ചൊരു പ്രസ്താവന, നല്ല ഇൻട്രഡക്ഷനാണ് തുടക്കം. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം കൂടെ അതിൽ കൊണ്ടുവന്നത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന വേറൊരാൾ എന്നോട് പറഞ്ഞതാണ്, അലി അക്ബർ വന്നിട്ട് ഒന്ന് പറയാമായിരുന്നു ഈ മാപ്പിള ലഹളയെ കുറിച്ച്, എങ്കിലത് കുറച്ചും കൂടി അതിലേക്ക് കടക്കാനുള്ള ഒരു 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 ആമുഖം, ഒരു വാതിൽ തുറക്കലാകുമായിരുന്നു എന്ന്. അപ്പൊ അത് അതാണ് ഒരു കാര്യം ഉണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യത്തെ ഭാഗത്തിലെ കുറച്ച് കുറച്ച് പോലീസ് സ്റ്റേഷനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറേം കൂടി ദ്രുതഗതിയിൽ നമുക്ക് ഈ എന്താ പറയുക, അതിൻ്റെ പൾസിലേക്ക്, അതിൻ്റെ ആ ജീവിതത്തിലേക്ക്, സിനിമയുടെ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാ ഹിന്ദുക്കളും കാണണമെന്ന ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. നമ്മൾ മാളികപ്പുറം കണ്ടു വിജയിപ്പിച്ചു, കാശ്മീർ ഫയൽസ് കണ്ടു വിജയിപ്പിച്ചു, അതുപോലെ തന്നെ ഇതിനും വിജയിപ്പിക്കണം. കാരണം ബാക്കിയുള്ള ഇതിന് കുറേം കൂടി, ഇത് രണ്ട് മാളികപ്പുറം ആയാലും ശരി ഈ സിനിമ ആയാലും ശരി, ഇതിന് കേരളീയമായ ഒരു പ്രാധാന്യമാണ്, പ്രാദേശിക പ്രാധാന്യമാണ് ഉള്ളത്. ഇത് പ്രാദേശിക പ്രാധാന്യം മാത്രമല്ല, ദേശീയ പ്രശ്നത്തിന്റെ പേരിൽ പ്രാദേശികമായ ഖിലാഫത്ത് നടക്കുകയും ആ ലഹള കേരളത്തിലെ ഒരു പ്രത്യേക ഏറനാട്ടിലെ മാത്രം ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെ കേരളത്തിലെ ഹിന്ദുക്കളിലുണ്ട് ആരാണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്യേണ്ടത്? കാരണം ചില അറിവുകളും തിരിച്ചറിവുകളും മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ളതാണ്. എന്താണ് നമ്മൾ കടന്നു പോയ കാലഘട്ടം എന്ന് നമ്മളുടെ കൂടെ ഇന്ന് ജീവിക്കുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് തോന്നി ഇത് അലി അക്ബറിനെ കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്, മറ്റൊരു ഹിന്ദുവിന് അത് കാണിക്കാൻ ഇത്രയും കാലം പറ്റിയില്ല. അലി അക്ബർ, അദ്ദേഹം രാമസിംഹനായി, രാമസിംഹൻ എന്ന പേരിൽ തന്നെയാണ് ഈ സിനിമ അവതരിപ്പിച്ചത്. പക്ഷേ തൻ്റെ പൂർവ എന്താ പറയുക, പൂർവാശ്രമത്തിലെ തൻ്റെ പൂർവാശ്രമത്തിലെ പഴയ ആളുകൾ ചെയ്തു കൂട്ടിയ ആ ഒരു വൃത്തികേടിനെ, ക്രൂരതയെ എന്തുമാത്രം അദ്ദേഹം മനസ്സിലിട്ട് മനനം ചെയ്ത് അതിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ്. അത് ഒരു ഒരു പശ്ചാത്താപം എന്നോ പാപപരിഹാരം, അറ്റോൺമെൻ്റ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പാപപരിഹാരം, ഒരു വംശത്തിൻ്റെ പാപപരിഹാര കർമ്മമായിട്ടായിരിക്കണം അലി അക്ബർ ഈ ചിത്രം കേരളത്തിന് സമർപ്പിച്ചത്. സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവർ എന്തുമാത്രം ഹിന്ദുക്കളോട് ക്രൂരമായി പെരുമാറി. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ തമാശ, ഈ സിനിമ കാണുമ്പോഴും ഞാൻ ഓർത്തത്, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തത്, ഇടതുപക്ഷ അധ്യാപകനായിരുന്ന ഗംഗാധര മാഷിയാണ്, MGSന്റെ സ്വന്തം അമ്മാവനായ ഗംഗാധര മാഷി, എസ് ശരീരനാണ് അദ്ദേഹം ഇന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രതിബദ്ധതയുടെ പേരിൽ
ഇതിനെ ഒരു കാർഷിക മലബാറിലെ കാർഷിക വിപ്ലവമായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ മറ്റൊരു ക്രൂരത. ഒരു ക്രൂരതയെ ന്യായീകരിക്കാൻ അതിനെ നുണ പറഞ്ഞ് കാർഷിക വിപ്ലവമാക്കി പ്രഖ്യാപിച്ച് അത് ഇടതുപക്ഷത്തിനെ കൊണ്ട് കൊട്ടിഘോഷിച്ച് പാണൻ പാട്ട് പാടുന്നത് പോലെ ഇത് കാർഷിക ലഹളയാണ് മാപ്പിള ലഹളയല്ല എന്ന് പറഞ്ഞ് 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 അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും മാപ്പിള ലഹള എന്ന വാക്ക് പോലും കേരള ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ഖിലാഫത്ത് എന്നുള്ളതിന് മലയാളത്തിൽ മാപ്പിളരാണെന്ന് പറയാൻ പോലും സമ്മതിക്കാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഒന്ന് പൊളിച്ചെഴുതാൻ ഈ സിനിമ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ബൈജുവിനൊക്കെ ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ വർഷം 1921 കഴിഞ്ഞ വർഷമല്ല 21 മലപ്പുറത്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ താഴെ ചെളാരിയൊക്കെ വെച്ചിട്ട് ഇവരെ ഈ തീവ്രവാദ മുസ്ലിംസിന്റെ ഒരു മാർച്ചുണ്ടായിരുന്നു അല്ലേ, 21 ഊരിയെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ രൂപത്തിലും ഭാവത്തിലും വസ്ത്ര വിശേഷത്തിലും പ്രത്യക്ഷപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കൊലവിളി. അതിനെതിരെ പോലും നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പച്ചയ്ക്ക് കൊലവിളി വിളിച്ച് ആയുധം എടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും ആരും ഒന്നും എടുത്തില്ല. ഇപ്പുറത്ത് കുന്തിരിക്കും അവരും മലരും പറഞ്ഞിട്ട് പോലും ആർക്കും ഒരു വിഷമവും ഉണ്ടായില്ല. ഇതൊക്കെ സൂചനകളാണ് എന്ന് ഓർമ്മിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ആ സൂചന എന്താ, ഇവരെന്റെ മുദ്രാവാക്യം എന്തായിരുന്നു, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്നാണ് അല്ലെ. ഈ സൂചന കണ്ട് പഠിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് വളരെ വേദനയോടെ ഓർമ്മിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. എവിടെയാണ് ഹിന്ദു പ്രബുദ്ധത ഒളിച്ചിരിക്കുന്നത്? ഹിന്ദു പ്രബുദ്ധത ഒളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ നേരെ വന്ന് ഇവിടെ ഒരു വർഗീയ വിപ്ലവം ഉണ്ടാക്കുക പാടില്ല, അതല്ല നമ്മുടെ മാർഗം, സമാധാനത്തിന്റെ മാർഗമാണ്. പക്ഷേ സമാധാന സഹനത്തിന്റെ മാത്രമല്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇത് 47 മുൻപുള്ള കാലഘട്ടമല്ല, വെറും സഹന സമരത്തിന്റെ കാലഘട്ടമല്ല. ഈ സമരം എന്തായിരിക്കണം? അറിവിന്റെ സമരമായിരിക്കണം. അറിവ് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അറിവ് ജനാധിപത്യത്തിലേക്ക് കേരളത്തെ നയിക്കാനും അറിവ് വോട്ടാക്കി മാറ്റാനുമുള്ള മഹത്തായ ഒരു വിപ്ലവമാണ് നമുക്ക് വേണ്ടത്. അത് സായുധ സമരമല്ല, വിജ്ഞാനത്തിന്റെ ബോധോദയത്തിന്റെ ഒരു വിപ്ലവമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധം എവിടെ പോയി മറിഞ്ഞിരിക്കുന്നു ഹിന്ദുവിന്? സുഖ സൗകര്യങ്ങളുടെ ഇടയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് സുഖത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പറുദീസ അന്വേഷിക്കുന്ന ഹിന്ദുവിന് കൂടെയുള്ള ഹിന്ദുക്കളുടെ വരാനിരിക്കുന്ന നമ്മളുടെ സന്തതി പരമ്പരകളുടെ കാര്യത്തെ കുറിച്ച് ഒരു ഇത്തിരി ഇങ്ങനെ കൽക്കഴഞ്ചിനെങ്കിലും ചിന്തയോ ബോധമോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കുറെ കൂടി മുന്നേ വന്നേനെ. അപ്പോ സമൂഹത്തിന്റെ ആവശ്യമാണ്, കാലികമായ ആവശ്യമാണ്. പിന്നെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ അതിലെ ഡയലോഗിലെ നമ്മുടെ നാട്ടിലെ എറണാടൻ ഭാഷയൊക്കെ കുറച്ച് നമ്മളൊന്നും കഥകളൊന്നും പറയില്ല, അതിൽ തുറക്കാൻ തന്നെ പറയുള്ളൂ. പോട്ടെ, അതൊന്നും സാരമില്ല, അതൊക്കെ ടെക്നിക്കൽ എററിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ ചില കഥാപാത്രം ഇപ്പം അറബി രാമകൃഷ്ണനെ പോലെയുള്ള ചാത്തനും സാവിത്രിയും ഒക്കെ ആ ചാത്തനൊക്കെ അങ്ങ് അറിഞ്ഞാടുകയാണ്, ശരിക്കും ആടി തിമിർക്കുകയാണ്. എങ്ങനെയാണ് ആ മനുഷ്യന് ആ കഥാപാത്രമായി മാറാൻ പറ്റിയെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കലാഭവന മണി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അതിശയിക്കുന്ന രീതിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ഫിലിം ക്രിട്ടിക് അല്ല, എങ്കിൽ പോലും എന്റെ മനസ്സിൽ തോന്നിയത് തികച്ചും വ്യക്തിപരമായിട്ട് ആ രാമകൃഷ്ണനൊക്കെ അഭിനയിച്ച ആ ചാത്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുമ്പോൾ 1921 അതേ ഒരു ഒരു സ്വത്വം ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞത്. മിക്കവാറും കഥാപാത്രങ്ങളൊക്കെ, പക്ഷെ പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലെ വർഗീയ ലഹള തന്നെയാണ്. അതാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്. ആ ലഹള കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ബാക്കി പത്രങ്ങളെ മുഴുവൻ നമുക്ക് സിനിമാറ്റിക് ആയിട്ട് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്, അലി അക്ബറിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വർഗീയ ക്രൂരത തന്നെയായിരുന്നു. അപ്പം ബാക്കിയുള്ള ഒരു ഒരു കലാമൂല്യമുള്ള സിനിമ എന്നതിനപ്പുറത്തേക്ക് ചരിത്രമൂല്യമുള്ള സിനിമ, യാഥാർത്ഥ്യങ്ങളെ പച്ചയ്ക്ക് ചിത്രീകരിച്ച സിനിമ, സത്യത്തിന്റെ വിസ്മയം നമുക്ക് കാഴ്ചവെച്ച ഒരു സിനിമ എന്നൊക്കെ ഇതിനെ ഓർമ്മിക്കേണ്ടി വരും. വിസ്മൃതിയിലേക്ക് കടത്താൻ ഉദ്ദേശിച്ചതിനെ സ്മൃതി മണ്ഡപത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ ഈ മാപ്പിള ലഹള എന്ന് പറയുന്ന ക്രൂരതയെ തിരിച്ചു പിടിച്ച് അതിനെ സജീവമാക്കി കേരള ചരിത്രത്തിൽ നിലനിർത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാണണം. സിനിമ എന്നതിനേക്കാൾ ഉപരി എന്റർടൈൻമെന്റ് അല്ല സിനിമ, സിനിമ ചിന്തിക്കാനുള്ളതും കൂടിയാണ്. വെറും തമാശ പടം കാണുന്ന പ്രിയദർശന്റെ പഴയ സിനിമകളോ അല്ലെങ്കിൽ ദാസനും വിജയനും ഉള്ള സിനിമകളോ കാണുന്ന ലാഘവത്തിൽ കാണേണ്ടതല്ല ഇത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കാനുള്ള ഒരു സിനിമയാണ്. ഇത് ഉണ്ടായിരുന്നു കാരണം ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നാണ്, മാധവൻ നായരുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നാണ് ഇദ്ദേഹം ഇത് മെനഞ്ഞെടുത്ത് ഇഴ ചേർത്ത് മെനഞ്ഞെടുത്തിട്ട് ചിത്രീകരിച്ചത്. അതുകൊണ്ട് സത്യം ഉണ്ടായിരുന്നു, ചരിത്രം ഉണ്ടായിരുന്നു എന്ന് കേരളീയർ ഓർമ്മിക്കേണ്ട ഒരു രീതിയിലേക്ക് കേരളീയ ഹൃദയത്തെ മനസ്സിന് പിടിച്ചു വലിക്കുന്നു ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൃദയം മതിച്ചു, വൈകാരികമായ അനുഭവമായിരുന്നു തീർച്ചയായും.
ജയസുരൻ സാർ ലൈവിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഒരു സിനിമ കണ്ടതാണ്. ഞാനും ഇന്നലെ കണ്ടു. അതെ, ഞാനത് ഇത് കാണാൻ വേണ്ടിയിട്ട് രണ്ടു കൊല്ലമായിട്ട് ഇത് കാണാൻ കാത്തിരിക്കുന്ന ഒരു സാധനം. ഓ, ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. യാത്രയായതുകൊണ്ട് ഇന്നലെയാ കാണാൻ പറ്റിയത്. മാണിക്കപ്പുറം പരസ്യം കൊണ്ടാണ് ആഗ്രഹിച്ചത്. മാണിക്കപ്പുറം പരസ്യം കൊണ്ടാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ചരിത്രം മനസ്സിൽ എവിടെയോ കിടക്കുന്ന ഒരു 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 നോവായി കിടക്കുന്നത് കൊണ്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ മാളിയപ്പുറം കണ്ടില്ല. ഇനി ഞാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വിജയിച്ചല്ലോ. ഇതങ്ങനെയല്ല, ഇത് ഇതിനി ഒന്നുകൂടെ കാണണമെന്ന് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ സെയിം തിങ് സെയിം തിങ്. ഞാനും ഇത് ഒന്നുകൂടെ കാണാൻ ആഗ്രഹിച്ചു. ഒന്നുകൂടെ കാണും, ഒന്നുകൂടെ കാണും. അത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്. സാർ, ഞാന് കഴിഞ്ഞ ദിവസം ഇത് രണ്ടാമതും കണ്ടു. ഞാന് രണ്ടാമത് കണ്ട സമയത്ത് എന്റെ അടുത്ത് പലരും ചോദിച്ചൊരു സമയ കാര്യമുണ്ട്, നിനക്കത്തെ ഭ്രാന്താണോ എന്ന്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്വദേശിയായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു പിതാമഹന്മാരൊക്കെ, ഞങ്ങളെ കടന്നുപോയ കാരണവന്മാരൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണ്, ചരിത്രം തന്നെയാണത്. മാത്രവുമല്ല, ഈ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നു. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഈ വാരിയം കുന്നന്റെ കട്ടൗട്ടുകൾ വെക്കുന്ന ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ സിനിമ റിലീസ് ആയതിനു ശേഷം. കാരണം ഈ സിനിമ പരാജയപ്പെടുമെന്നാണ് നിഹാദികൾ വിചാരിച്ചത്. പക്ഷെ അത് പുഴ ശരിക്കും ഒഴുകി കടലായി മാറി എന്ന് കണ്ടപ്പോൾ അവരുടെ പ്രതിഷേധം ഇപ്പൊ രേഖപ്പെടുത്തുന്നത് ഈ വാര്യം കുന്നനെ വീണ്ടും ജേതാവായി കണ്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും കട്ടൗട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും അവർ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ ഒരുപാട് സമയം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കൊണ്ടോട്ടി തങ്ങളെയൊക്കെ കൃത്യമായിട്ട് നല്ല മുസ്ലിങ്ങളായിട്ട് തന്നെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങൾ പോലും ഈ സിനിമ കാണേണ്ടതാണ്, ചരിത്രം അറിയാൻ ആ ഒരു ചരിത്ര കൗതുകം. പിന്നെ ആരാണ് ഈ വാര്യം കുന്നൻ എന്ന് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ 1921 കാണലല്ല ഈ സിനിമയാണ് കാണേണ്ടത് എന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടല്ലോ. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം, അങ്ങയുടെ ഹൃദയത്തെ സ്പർശിച്ചത് എങ്ങനെയാണ്? ശരിക്കും എനിക്ക് വാക്കുകളിൽ കൂടി ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ ആവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പൊ ഞാന് വളരെ കാര്യമായിട്ട് ഞാനിത് പഠിച്ചു നോക്കി, എങ്ങനെ ഇത് വാക്കുകളിൽ കൂടി അവതരിപ്പിക്കാം എന്നുള്ളത് നോക്കി. പക്ഷേ വൈകാരികമായിട്ട് ഞാൻ പറയുകയല്ല, എന്തായാലും ഇത് വാക്കുകളിൽ കൂടി അവതരിപ്പിക്കുന്നതിനും അപ്പുറമാണ്. വളരെ ഭീകരമായ ഒരു സത്യത്തെ ഒരു 100 ശേഷം വീണ്ടും ഒരു സിനിമയായിട്ട് കൊണ്ടുവരേണ്ടി വന്ന സാമൂഹ്യ പശ്ചാത്തലമാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അതായത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സിനിമ ഇന്ന് കേരളീയ സമൂഹം ചർച്ച ചെയ്യില്ല. സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സിനിമ ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യില്ല. കാരണം കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ജാതി മത വ്യത്യാസം ഇല്ലാതെ വഴി നടക്കാനുള്ള അവകാശമുണ്ട്, സ്കൂളിൽ പോകാനുള്ള അവകാശമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പുഴ മുതൽ പുഴ വരെ എന്നുള്ളത് ചർച്ചയാവാൻ കാരണം? അതിന്റെ ഒരു കാരണം 1921 ഭീഷണമായ സാഹചര്യം അതിനേക്കാൾ ഭീകരമായിട്ട് ഇന്ന് കേരളത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രസക്തി. അതിനേക്കാൾ ഭീകരമായി ഒരൊറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ, വീട് കയറി ആൾക്കാരെ പിടിച്ചു നിർത്തി കഴുത്തറുത്ത് കൊന്ന് കിണറ്റി തള്ളുന്ന പരിപാടി മാത്രം ഇപ്പൊ ഇല്ല. അതൊഴിച്ച ബാക്കിയെല്ലാം ഇപ്പൊ നടക്കല്ലേ? ബാക്കിയെല്ലാം ഇപ്പൊ നടക്കുകയാണ്. അതായത് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ലവ് ജിഹാദിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കല്ലേ? അപ്പോ ലാൻഡ് ജിഹാദ് അന്ന് അതെല്ലാം സംഭവിച്ചത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, വീട് കയ്യേറുന്നു, സ്ഥലം കയ്യേറുന്നു, എന്നിട്ട് അവന്റെ സ്വന്തമാക്കുന്നു. ഇതല്ലേ ഇന്നും ഏറനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം? ഇതല്ലേ ഏറനാട്ട് മാത്രമല്ല കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതല്ലേ? അപ്പോൾ 1921 പശ്ചാത്തലം അതിനേക്കാൾ ഭീകരമായിട്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കാലിക പ്രസക്തി. അതുകൊണ്ട് ഈ സിനിമ ഇന്ന് ആവശ്യമാണ്. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു വിഷമം തോന്നുന്നത്, ഞാനത് കോട്ടയം ജില്ല പാലായിലെ ഏറ്റവും വലിയ തിയേറ്റർ മഹാറാണി, അതുകൊണ്ട് 1000 സീറ്റുള്ള വലിയ മഹാറാണി തിയേറ്ററിൽ ഞാൻ ഇന്നലെ ഈ സിനിമ കാണുമ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. 1000 പേരുള്ള തിയേറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഭാര്യയും. അപ്പൊ അവര് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ചെന്നത് കൊണ്ട് അവർക്ക് നോ പറയാനും പറ്റിയല്ല. ഇപ്പൊ ഷോ നടത്താവോ നടത്താതിരിക്കാവോ, ഏതായാലും അവർ കുറെ നേരം കൂടി ആലോചിച്ച് കഴിഞ്ഞ് കൃത്യസമയമായപ്പോ പറഞ്ഞു കയറി ഇരുന്നോളൂ തുടങ്ങാന്ന് പറഞ്ഞു. കയറി ഇരുന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എനിക്കപ്പോ തോന്നിയ ഒരു കാര്യമുണ്ട്, ഈ സിനിമ കാണാൻ വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇവരൊക്കെ ഒരു പ്രായമായിട്ട് കട്ടിലെ കിടക്കുന്ന ഒരു സമയത്ത് അല്ലെ കസേരയിലിരിക്കുന്ന സമയത്ത് ഈ ഇന്ന് ഈ സിനിമ കാണാത്തവരുടെ ഒക്കെ മക്കള് ഇവനെയൊക്കെ പിടിച്ചു കെട്ടിയിട്ടിട്ട് തല്ലും.
പേടിച്ചു കെട്ടിയിട്ടിട്ട് തല്ലും. എന്താണെന്നറിയാവോ, ഈ ഈ സാഹചര്യം 1921 സാഹചര്യം ഇന്ന് അതിനേക്കാൾ ഭീകരമായിട്ട് നിൽക്കുമ്പോ, ഇന്നത്തെ കുട്ടികൾ പഠിച്ചോ പാസ്സായോ അല്ലെങ്കിൽ വ്യവസായം ചെയ്തോ ബിസിനസ് ചെയ്തോ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ ഈ ജിഹാദി കൂട്ടങ്ങളുടെ ആ അക്രമം സകല മേഖലയിലും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക കേരളത്തില്. ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇന്ന് രാവിലെ രാമസിംഹനെ അലി അക്ബറിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതോട് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സിനിമ 28 സെന്റിനകത്താണ് ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് അനുമതി നൽകിയില്ല, കേരളത്തിന്റെ മണ്ണിനകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം പോലും എനിക്ക് തന്നില്ല. അതുകൊണ്ട് എന്റെ സ്വന്തം സ്ഥലത്ത് 28 സെന്റിനകത്താണ് ഞാൻ ഈ സിനിമയുടെ പകുതിയിലധികം ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. കാരണം പൊതുസ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദം ഈ സംസ്ഥാന സർക്കാർ കൊടുത്തില്ല. കൊടുക്കില്ല എന്നറിയാമല്ലോ, ജിഹാദിയുടെ അമ്മയ്യപ്പനാണല്ലോ മുഖ്യമന്ത്രി. അപ്പൊ പിന്നെ ഇത് കൊടുക്കല്ലോ, അങ്ങനെ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ഹൈക്കോടതിയിൽ 10 മാസമാണ് കേസ് നടത്തിയത്. 10 മാസം ഹൈക്കോടതി കേസ് നടത്തിയിട്ട് ഹൈക്കോടതി അനുകൂലമായിട്ട് വിധിച്ചു ഈ സിനിമ കാണിച്ചോളാൻ പറഞ്ഞു. സെൻസർ ബോർഡിലെ ഹിന്ദു നാമധാരിയായ, അവിടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സാധനം ഇതിനെതിരായിട്ട് വെലങ്തടിയായിട്ട് നിന്നു. അതിന് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അടിച്ചിരുത്തി വിധി കൊടുത്തു ഇത് കാണിച്ചോളാൻ പറഞ്ഞു. കാണിച്ചോളാൻ പറയുന്നത് എവിടെയാ? കേരളത്തിൽ. കേരളത്തിലെ മുഖ്യമന്ത്രി സമ്മതിക്കോ? സമ്മതിക്കില്ല. ഭരണകൂടം സമ്മതിക്കാതെ വന്നപ്പോ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. 3 ദിവസത്തിനകം പ്രധാനമന്ത്രി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സിനിമ ഇവിടെ കാണുന്നത്. അപ്പോ കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം എത്ര ഭീകരമെന്ന് ഓർക്കണം. ഒട്ടിച്ച പോസ്റ്റർ മുഴുവൻ പൊളിക്കുകയായിരുന്നു പിന്നീട്. ആ പൊളിച്ച പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അത് കലാപമാക്കി മാറ്റാതെ അതിനെ വളരെ സാത്വികമായിട്ട് നേരിട്ട് കൊണ്ട് വീണ്ടും പോസ്റ്റർ ഒട്ടിക്കുക. എന്നിട്ട് തിയേറ്ററുകള് വിട്ടുകൊടുക്കാൻ വിതരണക്കാരില്ല. ഇയാളുടെ സിനിമ ഇറങ്ങരുത്, പുഴ മുതൽ പുഴ വരെ ഒരുത്തനും കാണരുത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിതരണക്കാരൻ മുന്നോട്ട് വന്നില്ല. അവസാനം അലി അക്ബർ തന്നെ വിതരണാവകാശം ഏറ്റെടുക്കുകയത്. കൈ കാശില്ല. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാ, സുഹൃത്തുക്കളോട് തെണ്ടി യാചിച്ച് ഈ സാംസ്കാരിക കേരളത്തിന് ലജ്ജയില്ല എന്നാണ് ചോദിക്കേണ്ടത്. അദ്ദേഹം കൈനീട്ടി തെണ്ടി കേരളം മുഴുവൻ. എന്നിട്ട് 22 ലക്ഷം രൂപ സുഹൃത്തുക്കൾ കൊടുത്ത പൈസ കൊണ്ടാണ് തിയേറ്ററുകൾ അദ്ദേഹം ഒപ്പിച്ചെടുത്തത്. എന്നിട്ടും പലയിടത്തും പല തിയേറ്ററുകളും ഇന്നും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം രാവിലെ വിലപിക്കുക. ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ മറുവശമുണ്ട്, ഏതാണ്ട് 2 ലക്ഷത്തോളം പേര് കേരളത്തിൽ സഹായിച്ചിട്ടാണ് ഈ സിനിമ നിർമ്മിക്കാൻ സാധിച്ചത്. അപ്പോൾ അത്രയും അധികം ആൾക്കാര് ഇത് കാണാനും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും ഇന്നും വെല്ലുവിളികൾ നേരിടുന്ന ഒരു സിനിമയായിട്ട് ഇത് നിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഭീകരവാദികൾ. ഞാൻ പറയുന്നത് സാഹിത്യ സാംസ്കാരിക എംബോക്കുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ യവന്മാരൊക്കെ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കിട്ടിയ സംവിധായകനാണ്, കേരള അവാർഡ് കിട്ടിയ സംവിധായകനാണ്, 10-ലധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അലി അക്ബർ ഈ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആളൊന്നുമല്ല. അപ്പോ എത്രയോ കാലങ്ങളായിട്ട് മലയാള സിനിമാ രംഗത്ത് തലയുയർത്തി നിൽക്കുകയും തന്റെ ഇടം കാണിക്കുകയും കേന്ദ്ര അവാർഡും സംസ്ഥാന അവാർഡും വാങ്ങുകയും ചെയ്ത അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട കലാകാരൻ അദ്ദേഹമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അദ്ദേഹം എടുത്ത ഈ സിനിമ ഈ മണ്ണിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭരണകൂടം നിലപാടെടുക്കുകയും ഈ സംസ്ഥാനത്തിന്റെ സെൻസർ ബോർഡ് അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ഹൈക്കോടതി അതിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടേണ്ടി വന്നു സിനിമ പുറത്തിറങ്ങാൻ എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ വിതരണക്കാർ ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ അതും അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. ലോക സിനിമാ ചരിത്രത്തിലെ ഒരു വലിയ അത്ഭുതമാണ് ഈ സംഭവം. അതായത് ജനങ്ങൾ പണം പിരിച്ചിട്ട് സിനിമ എടുക്കുക, എന്നിട്ട് ജനങ്ങൾ പണം പിരിച്ചിട്ട് തിയേറ്ററുകൾ വാടകയ്ക്കെടുക്കുക, ജനങ്ങൾ തന്നെ പോസ്റ്റർ ഒട്ടിക്കുക, ജനങ്ങൾ തന്നെ ആളെ കൂട്ടി സിനിമാ തിയേറ്ററിൽ കാണാൻ പോവുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ പോലും, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അറിയപ്പെടുന്ന സുഹൃത്തുക്കള് സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവർക്കെല്ലാം ഒരു മെസ്സേജ് അയച്ചു, നിങ്ങൾ ഈ സിനിമ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ സിനിമ പ്രചരിപ്പിക്കുക. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അലി അക്ബർ തന്നെ പറഞ്ഞു, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കേണ്ടി വരിക, വിതരണം ചെയ്യേണ്ടി വരിക, പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരിക, ഭരണകൂടങ്ങളെ നേരിടേണ്ടി വരിക. ഇതൊക്കെ ഈ കേരളത്തിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സാംസ്കാരിക മഹത്വത്തിന്റെയും ഒക്കെ വലിയ പെരുമ്പറ മുഴക്കുന്ന ഇടത് സ്വർഗത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ ഈ ഈ സിനിമ എന്നുള്ളത് കാണുമ്പോൾ ഞാൻ ഇതിന്റെ റിവ്യൂസ് പലതും വായിച്ചു നോക്കി. ആ റിവ്യൂസിൽ ഈ സിനിമയെ കാണുന്ന പുതിയ തലമുറയ്ക്ക് ഈ സിനിമയുടെ പശ്ചാത്തലം മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.
അതായത് ഈ സിനിമ ഞാൻ കാണുമ്പോൾ 3 മണിക്കൂർ നേരം തുടർച്ചയായിട്ടുള്ള ഈ സിനിമയില് ആധുനിക സിനിമയുടെ സാങ്കേതിക വിദ്യകളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഞാനത് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്, എന്റർടൈൻ ചെയ്യാനുള്ള സിനിമ എടുക്കാൻ എനിക്കറിയാം, ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നേർ ചരിത്രം ഞാൻ കാണിക്കുകയാണ്. ഈ 100 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന സത്യം എന്താണ് എന്ന് കാണിക്കാൻ സിനിമ എന്ന് പറയുന്ന പശ്ചാത്തലം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സിനിമാറ്റിക് ആയിട്ടുള്ള യാതൊരു എഫക്റ്റും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സിനിമയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ലൈറ്റ് കുറവാണ്, അല്ലെ സൗണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ ക്യാമറ വെച്ച ആംഗിൾ ശരിയായില്ല എന്നൊക്കെ വേണമെങ്കിൽ കുറ്റം പറയാം, എന്നല്ലാതെ അല്ലെങ്കിൽ സ്റ്റണ്ട് മാസ്റ്റർമാരെ കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ചാത്തന് ഒരിടത്തും പോയി ഒന്നും പഠിച്ചിട്ടില്ലാത്ത ചാത്തൻ പലരെ നേരിടുമ്പോ ഞാൻ സ്റ്റണ്ട് മാസ്റ്ററെ വെച്ചിട്ട് ഈ പറഞ്ഞ RLV രാമകൃഷ്ണനെ പഠിപ്പിച്ചാൽ ആ സ്റ്റണ്ട് എങ്ങനെ ഇരിക്കും? അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പരിശീലിച്ച് സ്റ്റണ്ടൊക്കെ ചെയ്യാം, പക്ഷെ അത് സിനിമയായി പോകും. ഇതല്ല, 1921 30 വയസ്സുകാരൻ ചാത്തൻ നാടൻ അടി അടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അയാളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, അത് അയാൾ ചെയ്തിട്ടുള്ളൂ. അവിടെ ആ കഥാപാത്രത്തെ സമ്മതിക്കണം കേട്ടോ. അപ്പോ കലാഭവൻ മണിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവപകർച്ചയുണ്ടല്ലോ, ശരിക്കും ആ കഥാപാത്രത്തെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് അത് ശരീരത്തിലും ശബ്ദത്തിലും, ഓ അത് അതിഗംഭീരമാണ്. വലിയ ഒരു നടനെ കൂടിയാണ് അലി അക്ബർ അറിഞ്ഞോ അറിയാതെയോ സംഭാവന ചെയ്ത്, അറിഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ, അലി അക്ബർ മോശക്കാരനല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ സംഭാവന ചെയ്ത്. അപ്പോൾ ജോയ് മാത്യുവിന്റെ അഭിനയം പറയാതിരിക്കാൻ പറ്റില്ല. ആ അദ്ദേഹം നമ്മുടെ ഈ ഏറനാട്ടിലെ ശുദ്ധരായിട്ടുള്ള ഹിന്ദുക്കളുടെ കാർന്നവന്മാർ, ഏയ് അവരെന്നെ അങ്ങനെയൊന്നും ചെയ്യലെന്നേ, ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തതല്ലേ, ഇതാണല്ലേ ഇന്നത്തെ പൊട്ടൻ ഹിന്ദു ഇന്നും കേരളത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓ ഏ അവരൊന്നും ഒരു കുഴപ്പം ഉണ്ടാക്കിയാൽ അവരൊക്കെ നമ്മുടെ ആൾക്കാരെ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ എന്നാ. പക്ഷേ സാമൂഹ്യ സാഹചര്യം ഇന്ന് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമ കാണാത്തവനെ അവൻ പ്രായമാകുമ്പോ കട്ടിലെ കെട്ടിയിട്ട് പിള്ളേരും തല്ലു എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. എന്നിട്ട് ചോദിക്കും, ഈ സിനിമയൊക്കെ ഇവിടെ ഇറങ്ങിയ കാലത്ത് നിങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ട് കാണാൻ പോയില്ല, നിങ്ങൾ ഈ വസ്തുതകൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ പഠിച്ചിട്ട് തെണ്ടി നടക്കുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടല്ലേ വ്യവസായം ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടല്ലേ സർക്കാർ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ ഓടിക്കുന്നത്, അതുകൊണ്ടല്ലേ ഭരണരംഗത്ത് അടുക്കാൻ വയ്യാതെ വരുന്നത്. ഈ ചോദ്യം ഇവിടുത്തെ പുതിയ തലമുറ ചോദിക്കും. ഇപ്പോ ഇവരൊക്കെ ധരിച്ചിരിക്കുന്ന കാനഡയിലും ഇറ്റലിയിലും ജർമ്മനിയിലും യൂറോപ്പിലും കണ്ടു ചെന്നാൽ വലിയ സന്തോഷമാണെന്ന, പക്ഷെ ഒരു 10 കൊല്ലം കഴിയട്ടെ ഇത് മുഴുവൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ കേരളത്തിൽ കാലുകുത്താൻ മണ്ണുണ്ടായിരിക്കണമെങ്കിൽ പുഴ മുതൽ പുഴ വരെ ഉള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ കലാസാഹിത്യ സാംസ്കാരിക നായകന്മാര് അവരുടെ റോള് ചെയ്യണം. ഈ കേരളത്തിന്റെ കമ്മ്യൂണിസം കൊണ്ടുവന്ന ആരാ, കേരളത്തിലെ കോൺഗ്രസ് കൊണ്ടുവന്ന ആരാ, കേരളത്തിലെ എല്ലാ വിധത്തിലുമുള്ള പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ആരാ, അതൊക്കെ തന്നെ ഇവിടുത്തെ സാഹിത്യ കലാ സാംസ്കാരിക നായകന്മാർ അവരുടെ മേഖലകളിൽ കൂടെ കൊണ്ടുവന്നതാ. അത് കഴിഞ്ഞാൽ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ മീഡിയ ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാമസിംഹന്റെ കാര്യം വന്നപ്പോൾ, അലി അക്ബറിന്റെ കാര്യം വന്നപ്പോൾ, പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമ വന്നപ്പോൾ ഇവരൊക്കെ എവിടെ പോയി? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുമ്പിൽ ഓച്ചാടിച്ച് നിൽക്കുകയാണ്. അവരുടെയൊക്കെ തിട്ടൂരമനുസരിച്ചാണ് ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാരെന്നല്ല, സാഹിത്യ സാംസ്കാരിക രംഗത്തെ നാറികൾ എന്ന് തന്നെയാണ് പച്ചയ്ക്ക് പറയേണ്ടത്. ഇവന്മാരൊക്കെ ചുമ്മാ എച്ചിൽ നിന്നൊക്കെ അപ്പുറത്ത് പോയി നിൽക്കുക, ജിഹാദികളുടെ വാലുവാട്ടിട്ട് അവരുടെയൊക്കെ എച്ചിൽ നക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഗതികേട് വരുന്നത്. ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതെവിടെയാ, കാശ്മീരി ഫയൽസ് വന്നു. കാശ്മീരി ഫയൽസ് ഉണ്ടാക്കിയ ആള് സെൻസർ ബോർഡ് മെമ്പർ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് അനുമതി കിട്ടിയില്ല. അയാള് ഇതേപോലെ തന്നെ ഈ അലി അക്ബർ ചെയ്ത പോലെ തന്നെ കോടതിയിൽ കൂടി എത്രയോ കാലം നടക്കേണ്ടി വന്നു, എത്ര വലിയ നിയമയുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഇന്ത്യയിലല്ല, ഏഷ്യയിലല്ല ആദ്യമായിട്ട് അദ്ദേഹം കാശ്മീരി ഫയൽസ് റിലീസ് ചെയ്തത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ സിനിമ വൻ വിജയമായി. അപ്പോഴാണ് പിന്നെ അത് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ഇന്ത്യയിലേക്ക് വന്ന് പിന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്നത് വിദേശത്ത് ശ്രദ്ധേയമായതുകൊണ്ട് മാത്രം. ഇപ്പോൾ രാവിലെ അലി അക്ബർ എന്നോട് പറയുക ചെയ്തത്, ഇത് കേരളത്തില് ഇതൊക്കെ സംഭവിച്ചാലും ആത്മവിശ്വാസം ഞാൻ വിടുന്നില്ല, ഇത് ആവശ്യമുള്ളവർ കാണും, ഉത്തരേന്ത്യയിൽ കാണും. ശരിയാണ്, ഉത്തരേന്ത്യക്കാർ ഇതിൽ കൂടുതൽ അനുഭവിച്ചതാ, അതുകൊണ്ട് ഉത്തരേന്ത്യയില് ഈ സിനിമ വലിയ കോളൊക്കെ ഉണ്ടാക്കും, ഇന്ത്യയുടെ ശ്രദ്ധ പിടിച്ചു പറ്റും, ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ ഞാൻ അലി അക്ബറോട് പറഞ്ഞു, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ,
അങ്ങ് ഒരു തീപ്പൊരി ഇട്ടിരിക്കുന്നേ ഉള്ളൂ, അങ്ങയുടെ ദൗത്യം കഴിഞ്ഞു. അതും അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വലിയ റിസ്ക് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു, എനിക്ക് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അതിൽ 1% പോലും ഞാൻ സിനിമ കലർത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാ. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടപെടുന്നുണ്ട്, 1% സിനിമ കലർത്തിയിട്ടില്ല. വാര്യം കുന്നനെ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ സ്ലോ മോഷൻ അവതരിപ്പിക്കാനും പശ്ചാത്തല സംഗീതം കൊടുക്കാനും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ആ രീതിയിലല്ല ആ എംബോക്കെ അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് കാരണം ഇവന് ഇത്രയേ ഉള്ളൂ, ഒരു സാധാ നാടൻ ഗുണ്ട. അവനെ വലിയ വാനോളം പുകഴ്ത്തി ഗംഭീര എന്നും പറഞ്ഞ് ചരിത്ര പുരുഷനാക്കാൻ നോക്കുകയല്ലേ ഇവിടെ? ഒന്നുമല്ല, ഒരു സാധാ ഗുണ്ട. അതിനകത്ത് തങ്ങള് എന്നൊക്കെ അറിയുന്ന കഥാപാത്രം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ ഇമൻ ചുമ്മാ പേടിത്തൊണ്ടനാ, ആ വെടിയുണ്ടയില്ലാത്ത പീരക്കി എടുത്ത് വെച്ച് ചുമ്മാ ഒറ്റ കേൾപ്പിച്ചാൽ മതി അവൻ വിട്ടുവെക്കോളൂ എന്ന്. ഇല്ലേ, ആ സീൻ നമ്മൾ കാണുമ്പോ വെടിയുണ്ടയില്ലാത്ത പീരക്കി എന്ന് ഒച്ച കേട്ട് കഴിഞ്ഞപ്പോ പുറകിൽ ഒരു ഒറ്റ എടുത്തിട്ടില്ല, ഓടിപ്പോയി നടുവും തല്ലി വീഴുവാണ് ഈ വാര്യം കുന്നൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെയുള്ള പേടിത്തൂറുകൾക്ക് പോലും ഇവിടെ വലിയ വീരപരിവേഷം കൊടുക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷമാണ് ഇവരെ പോലെയുള്ളവരെ വലുതാക്കി കൊണ്ടുവരുന്നത്. അപ്പോ അവിടെ നല്ല ബിംബങ്ങൾ, ആ സിനിമയിലെ യഥാർത്ഥ സിനിമ നമ്മളവിടെ നോക്കി നിന്നാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കൊരു വീട്ടുകാരൻ ജയറാം വിളിച്ചുകൊണ്ട് വാളുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ 10-30 പേര് ചെതറി ഓടുകയായിരുന്നേ, അവസാനം അയാൾ ചെളിയിൽ താഴ്ന്നു പോകുമ്പോഴും അയാളെ കൊല്ലാൻ പറ്റുന്നത്. അപ്പോ തിരിഞ്ഞു നിന്നാൽ ഈ ഇവിടുത്തെ ഹിന്ദുവിനെ ഒരു ചുക്കും ചെയ്യാൻ ഒരിത്തിനും കഴിയില്ല എന്നുള്ള ശക്തമായ മെസ്സേജ് അവിടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൊടുക്കുന്ന വേറൊരു ചെറിയ, അവിടെയാണ് ഈ അലി അക്ബർ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കരുത്ത് മുഴുവൻ കാണുന്നത്. അതായത് ഏതാനും സെക്കൻഡ് ഉള്ള ഒരു സീനാണ്, അവസാന ഭാഗത്ത് ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് ഒരു നാടുവാഴിയെ, അതായത് ഒരു ഖിലാഫത്തിന്റെ നാടുവാഴിയെ വെടിവെച്ച് വീഴ്ത്തി കഴിയുമ്പോൾ ബലമായിട്ട് ആ നാടുവാഴിയുടെ ഭാര്യയാകേണ്ടി വന്ന പഴയ ഹിന്ദു സ്ത്രീ ആദ്യം ചെയ്യുന്നത് സ്വന്തം തലയിലെ തട്ടപെഴുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി കൂട്ടിയിട്ട് തന്റെ പുതിയ വെപ്പാട്ടി അത് തന്നെ ചവിട്ടി കൂട്ടിയിട്ട് വലിച്ചു പുറക്കിയല്ലേ തന്റെ വസ്ത്രമൊക്കെ വലിച്ചു പറിച്ചിട്ട് പഴയ വസ്ത്രത്തിൽ ആ ഹിന്ദുവായിട്ട് തന്നെ നിന്നുകൊണ്ട് ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരി അത്രയും മതിയല്ലോ സംവിധാനത്തിന്റെ കരുത്തത്ര വലുതാണെന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ആ തരത്തിൽ കൃത്യമായിട്ട് അളയാളപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ നേർചിത്രമാണ് ഈ സിനിമ. ഈ സിനിമ കാണാത്തവൻ ഈ രാജ്യത്തോടും സ്വന്തം സംസ്കാരത്തോടും സ്വന്തം സമൂഹത്തോടും സ്വന്തം പിൻതലമുറക്കാരോടും ചെയ്യുന്ന മഹാക്രൂരതയായിരിക്കും, അതിന് തലമുറ വിടില്ല. കാരണം ഈ സിനിമ കാണുന്ന ഇന്നത്തെ പിള്ളേര് ഈ സിനിമ കാണാത്തവനെ തല്ലും, അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ സിനിമ ഒരു തുടക്കമാണ്. ഇത് നൽകുന്ന സന്ദേശം തീർച്ചയായിട്ടും കേരളീയ ഭാരതീയ സമൂഹമല്ല ലോക സമൂഹം തന്നെ ഏറ്റെടുക്കും. കാരണം ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ നടന്നത് എന്താണോ അത് തന്നെയാണ് ഇന്ന് സിറിയയിൽ നടക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്, പാകിസ്ഥാനിൽ നടക്കുന്നത്, ലോകത്തെമ്പാടും നടക്കുന്നത്, ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെയാണ് നരേന്ദ്രമോദി നേരിട്ടതെങ്കിൽ അതിനെ ആളിക്കത്തിക്കാനും വിജയിപ്പിക്കാനും വീണ്ടും ആവർത്തിക്കാനുമാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് എതിരെയുള്ള ശക്തമായ താക്കീതാണ് ഈ സിനിമ. അതുകൊണ്ട് ഈ സിനിമയിൽ നിന്ന് പഠിക്കാത്ത മലയാളി തീർച്ചയായിട്ടും അവന്റെ ജീവിതം കൊണ്ട് പഠിക്കേണ്ടി വരും. ജീവിതം കൊണ്ട് പഠിക്കാത്ത മലയാളി സ്വന്തം പിള്ളേരുടെ തല്ലു കൊള്ളേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ പരിശ്രമം നമ്മൾ തുടർന്നേ പറ്റൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ നോക്കി ഇതിന്റെ റിവ്യൂ ഒക്കെ വന്നപ്പോൾ ധാരാളം പേര് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോ എന്ന നിലയിലുള്ള റിവ്യൂ നോക്കിയപ്പോൾ ആകെ ഒരെണ്ണമാകുന്നുണ്ട്. അതൊരു കൊച്ചു പയ്യൻ ഇതിന്റെ ലൈറ്റ് ശരിയല്ല, സൗണ്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ സിനിമ കണ്ടിട്ട് ഉള്ള പിള്ളേർ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം അവരെ സംബന്ധിച്ച് ശരിയായിരിക്കും, ആ പറഞ്ഞ എഫക്റ്റ് ഒന്നും ഇതിനകത്തില്ല. ഒരു പെൺകുട്ടി പറയുന്നുണ്ട് സാർ വയലൻസ് ഓവറായി എന്നുള്ളത്, ആ കുട്ടിക്ക് അറിയില്ല 1000-ൽ 1% പോലും വയലൻസ് കാണിച്ചിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ നടന്നതിന്റെ 1000-ൽ 1 വയലൻസ് കാണിച്ചിട്ടില്ല, കാണിക്കാൻ പറ്റില്ലല്ലോ സിനിമയല്ലേ, സെൻസർ ചെയ്ത് കളയല്ലേ. നമുക്കറിയാമല്ലോ മലപ്പുറത്തോടെയൊക്കെ യാത്ര ചെയ്യുമ്പോ ചങ്കുവെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എങ്ങനെ ആ സ്ഥലത്തിന് ആ പേര് വന്നത്, തൂർക്കിണർ എന്തുകൊണ്ടാ വന്നത്, ഇതുപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും ഇതുപോലെ ക്രൂരത അനുഭവിച്ച മുൻ തലമുറ വെറും 100 ആയുള്ളെന്ന് ഓർക്കണം. അതിപ്പം ഒരു ഓരോ കുടുംബത്തിനും ചെന്ന് ചോദിച്ചാൽ എന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ അമ്മാവന്റെ അമ്മാവൻ എന്ന് പറയുന്ന അത്രയും ദൂരമേ ഉള്ളൂ. ആ അത്രയും സമീപകാല ചരിത്രത്തെ പോലും തമസ്കരിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ചെറ്റകള് എന്നിട്ട് ഇതൊക്കെ സ്വാതന്ത്ര്യ സമരമാണെന്നും അല്ലെ കർഷക സമരമാണെന്നും തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ?
ആ പറഞ്ഞ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിനും ഭാരതീയ സമൂഹത്തിനും ലോക സമൂഹത്തിനും ഇസ്ലാമിക ഭീകരത എക്കാലത്തുമുയർത്തുന്നതായ ഈ വെല്ലുവിളിയെ നേരിടണമെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ നല്ല മുസ്ലിങ്ങൾ, സാത്വികരായിട്ടുള്ള ആൾക്കാർ, ഇതിനെ എതിർക്കുന്നവർ നിശബ്ദരായി പോകുന്ന ഒരു കാലം. എനിക്ക് തോന്നുന്നു സിനിമയില് ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുമ്പോ ഖിലാഫത്ത് കലാപത്തെ എതിർക്കുന്ന മുസ്ലിങ്ങൾ അന്ന് ഇന്നത്തെക്കാൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ ജിഹാദി പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന മുസ്ലിങ്ങൾ എത്രയുണ്ട്? ധൈര്യമായിട്ട് പുറത്തു വന്നിട്ട് ഞാൻ ഇതിനെതിരാണെന്ന് പറയാൻ ഒരു എത്ര വ്യക്തികളുണ്ട്? സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും രാമസിംഹൻ എന്ന് പറയുന്ന അലി അക്ബർ, അഥവാ അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹൻ, ചരിത്രത്തെ മുന്നോട്ട് ഒരിക്കൽ കൂടി പുനർവായന നടത്തിക്കൊണ്ട് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. 1921 ഊരിയ കത്തി അറബിക്കടലിൽ കറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തെയും ഭാരതീയ സമൂഹത്തെയും അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഈ ഓർമ്മ നിലനിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്കാനും ജീവിക്കാനും ബാക്കിയില്ലാത്ത വിധം ഇവിടുത്തെ അമുസ്ലിമായിട്ടുള്ള ആൾക്കാർക്ക് പണ്ടത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയും ഇന്നത്തെ ഹിന്ദുവിന്റെ അവസ്ഥയും ഒക്കെ ഇസ്ലാമിക തീവ്രവാദികളുടെ മുമ്പിൽ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അമുസ്ലിമായിട്ടുള്ള ആളിന് കേരളത്തിൽ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഈ സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ സിനിമ മുന്നോട്ട് വെക്കാൻ വേണ്ടി ഒരു അലി അക്ബർ തന്നെ രാമസിംഹനായി അവതരിച്ച് ഈ സിനിമ അവതരിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ചെറുതായിട്ടൊക്കെ പറഞ്ഞാൽ ഒരു നാണക്കേട് തന്നെയാണ്. എന്തുകൊണ്ടാ ബാക്കി ഒരുത്തരും നാട്ടലില്ലാതെ പോയത്? ഈ സത്യം പറയാൻ അന്ന് മാധവൻ നായർ എഴുതി, അന്ന് കുമാരനാശാൻ എഴുതി, അന്ന് മറ്റു പലരും അംബേദ്കർ അടക്കമുള്ള ആൾക്കാർ ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോ കേരളത്തിലെ ഈ സാഹിത്യ സാംസ്കാരിക തലക്കണം വെച്ച ഓരോ ഒറ്റയോരത്തിനും എന്തുകൊണ്ടാണ് തന്റെ ഇടം ഇല്ലാതെ പോയത്? അതുകൊണ്ട് കേരളീയ ഹിന്ദു സമൂഹത്തിന് നേരെ ചരിത്രം തൊടുത്തുവിട്ട ആക്ഷേപത്തിന്റെ ഏറ്റവും വലിയൊരു കൂരമ്പ് തന്നെയാണ് അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹൻ. ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. ആരൊക്കെ മറന്നാലും ആരൊക്കെ തമസ്കരിച്ചാലും ആരൊക്കെ മാപ്പ് കൊടുത്താലും ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോ കാന്താര എന്ന് പറയുന്ന സിനിമയില് ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേക്കും, പക്ഷെ ഗുളികൻ ക്ഷമിക്കില്ല എന്ന് പറയുന്ന പോലെ ഹിന്ദു ക്ഷമിച്ചേക്കും, പക്ഷെ അലി അക്ബർ ക്ഷമിച്ചില്ല എന്ന് പറയുന്നതിന് അലി അക്ബറിനോട് ഒരിക്കൽ കൂടി കടപ്പെട്ടിരിക്കുന്നു. രാമസിംഹനായി വന്നതിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അങ്ങ് ജീവിച്ചിരിക്കണം, അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇതുപോലെയുള്ള സത്യങ്ങൾ ഇനിയും ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ അങ്ങയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അലി അക്ബറിന്റെ രാമസിംഹന്റെ കയ്യിലുള്ള ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമമുണ്ടല്ലോ, ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കണം. കാരണം കേരളത്തിന്റെ നിലനിൽപ്പിന് അലി അക്ബർ ആവശ്യമാണ്, കേരളത്തിന്റെ നിലനിൽപ്പിന് രാമസിംഹൻ ആവശ്യമാണ്, കേരളത്തിന്റെ നിലനിൽപ്പിന് ഈ പുഴ ഇനിയും ഒഴുകണം, ഈ പുഴ ഇനിയും സമുദ്രമായി തീരണം, അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. ആ സന്ദേശം ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഴുവൻ സമൂഹവും മുന്നോട്ട് വരണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് ഈ അവസരത്തിലുള്ളത്. സർ, ഇതില് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, അതായത് കോൺഗ്രസ് സമന്വയ നേതാവായിരുന്ന, ആ കാലഘട്ടത്തിൽ നേതാവായിരുന്ന മാധവൻ നായർ, കെ മാധവൻ നായർ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഭാഗങ്ങൾ കൂടി എടുത്തിട്ടാണ്, അതുമല്ലെങ്കിൽ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കവിത, ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ സംഭവം വന്നിട്ട് പോലും ഇന്നും UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അവർ ഏകദേശം 50 ലക്ഷം രൂപയാണ് ഈ വാരിയം കുന്നൻ എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദിയുടെ അടുത്ത ഒരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം അപ്പോൾ എവിടെയാണ് ഇന്നും ഈ വാര്യം കുന്നനെ ആരാധിക്കുന്ന ഈ ഫാൻസുകാർ എവിടെയാണ് എത്തി നിൽക്കുന്നത്? UDF എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആ അവസ്ഥ, ആ കോൺഗ്രസിന്റെ സമന്വയ നേതാവ് തന്നെ ആ കാലഘട്ടം എഴുതി ചേർത്ത ചരിത്രം ഈ സിനിമയിലും കെ മാധവൻ നായർ കൃത്യമായിട്ടും പറയുന്നുണ്ട്. എന്നെ പോലും മതം മാറ്റാൻ അവർ സംസാരിക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ചരിത്ര രേഖകളിൽ നിന്നെടുത്ത സിനിമയായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ഒരു വാര്യം കുന്നനെ സ്മാരകം വരാൻ പോകുന്നു? ഇങ്ങനെ ഫാൻസുകൾ ഇങ്ങനെ അമൃത കൂടി ഇങ്ങനെ വരുന്നു, എങ്ങനെയാണ് സാർ അതിനെയും കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതില്ലേ? 100 വർഷങ്ങൾക്ക് ശേഷം വാര്യം കുന്നൻ വീണ്ടും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. വാര്യം കുന്നൻ ഇന്നും അധികാരത്തിലിരുന്ന് കേരളം ഭരിക്കുകയാണ്. അത് ഭരിക്കുന്നത് UDFന്റെ പേരിലാണെങ്കിലും LDFന്റെ പേരിലാണെങ്കിലും മീഡിയയുടെ പേരിലാണെങ്കിലും കലാസാഹിത്യ മേഖലയിലാണെങ്കിലും സാംസ്കാരിക നായകന്മാരുടെ പേരിലാണെങ്കിലും വാര്യം കുന്നൻ ഇന്നും കേരളം ഭരിക്കുകയാണ്. അതാണ് ഇതിന്റെ മറുപടി. അതായത് ഈ സിനിമ മാത്രമല്ലല്ലോ, വാര്യം കുന്നൻ മാത്രമല്ലല്ലോ, എന്തുകൊണ്ടാണ് തുഞ്ചൻ പറമ്പിൽ ഇന്നും ആ മലപ്പുറത്ത് ഇന്നും ഈ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റാതെ വരുന്നത്?
എന്തുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ പേരുള്ള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ശങ്കരാചാര്യരുടെ സ്വന്തം പ്രതിമ സ്ഥാപിക്കാൻ പതിറ്റാണ്ടുകൾ സമരം ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ വാര്യംകുന്നൻ എന്നും ഭരിക്കുകയാണ്, വേറെ പല പേരിലായിരിക്കുന്നേ ഉള്ളൂ. അന്നത്തെ അന്ന് പേര് വാര്യംകുന്നൻ എന്നാണെങ്കിൽ ഇന്ന് പിണറായി വിജയൻ എന്നായിരിക്കും, അല്ലെ കുഞ്ഞാലിക്കുട്ടി എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ ആധിപത്യം ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് വാര്യംകുന്നൻ പോയിട്ടില്ല. വാര്യംകുന്നൻ ഇന്നും കേരളം ഭരിക്കുന്നു എന്നുള്ള സത്യമാണ് ഈ സിനിമ നേരിട്ട യാഥാർത്ഥ്യവും, അതുപോലെ തന്നെ ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളും. അപ്പൊ മാധവൻ നായരെ അന്ന് നിസ്സഹായനായി എങ്കിൽ ഇന്നത്തെ മാധവൻ നായന്മാരുണ്ടല്ലോ, ഇന്നത്തെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവരും മാധവൻ നായരുടെ റോളിൽ നിന്നും വാര്യംകുന്നന്റെ റോളിലേക്ക് മാറി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്നത്തെ സുധാകരനും ഇന്നത്തെ സതീശനും ഇന്നത്തെ കെ മുരളീധരനും ഇന്നത്തെ എല്ലാ ശശി തരൂരും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാര് മാധവൻ നായരുടെ സൈഡിൽ നിൽക്കേണ്ടതാണ്. പക്ഷെ അവർ മാധവൻ നായരെ അല്ല ഉൾക്കൊള്ളുന്നത്, പകരം വാര്യംകുന്നനെ ഉൾക്കൊണ്ടിട്ടാണ് നിൽക്കുന്നത്. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യം, കമ്മ്യൂണിസ്റ്റ് എന്നെങ്കിൽ ലാഭത്തോട് കൂടി ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ സാർ, എന്തായാലും ആ ഒരു നദിയായി തുടങ്ങി ഇന്നിപ്പോൾ പുഴയായി മാറിയിരിക്കുന്നു, ഇനി അത് കടലായി തന്നെ മാറും എന്നുള്ള നിസ്സംശയം പറയാൻ പറ്റും. ഇനി കേരളം അത് ഏറ്റെടുത്തില്ലെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങൾ അത് കൊതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം. എന്തായാലും അലി അക്ബർജി ചെയ്ത, അതല്ലെങ്കിൽ രാമസിംഹൻജി ചെയ്ത ആ ഒരു ചരിത്രം നമ്മുടെ അഭ്രപാളികളിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു വലിയ ആ ഒരു ചരിത്രം നിമിഷം അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നു. ഇനി നമ്മുടെ ഹിന്ദു സമൂഹം തന്നെയാണ്, അതല്ലെങ്കിൽ ഈ നാട്ടിലെ ക്രൈസ്തവരായിക്കോട്ടെ മുസ്ലിംമാന്മാരായിക്കോട്ടെ ഇവർ തന്നെയാണ് ഈ സിനിമ കാണേണ്ടത്. നമ്മൾക്ക് ആർക്കും അറിയാത്ത കാരണം പല കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ അവർ ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ ആ മുഖത്തെ ഒരു നിസ്സംഗഭാവം, അതായത് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ലാഞ്ചന പോലും അറിയില്ല എന്നുള്ളത്, നമ്മുടെ പഴയ തലമുറയുടെ അതല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ മുതിർന്ന തലമുറയുടെ ആ ഒരു മോശം കാലഘട്ടത്തിലൂടെ അവർ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പഠിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ സിനിമ എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ അതിന്റെ ആ ഒരു ആഴത്തിലുള്ള റിവ്യൂ തന്നെ, അതല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെച്ച ജയസൂര്യൻജി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മുടെ ആദ്യം പങ്കുവെച്ച വി ടി രമൻ ടീച്ചർ, എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. അതിനേക്കാൾ ഉപരി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.